അമേരിക്കയിലൂടെ വെറുതെ തെണ്ടിത്തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഡൊണേഷൻ ഡ്രോപ്പ് ഓഫ് എന്ന ബോർഡും കെട്ടിടത്തിന്റെ പിന്നിലേക്ക് ഒരാരോയും കാണിച്ചിരിക്കുന്നത് കണ്ട് മലയാളിയുടെ സഹജമായ ജിജ്ഞാസയാൽ വെറുതെ അവിടേക്ക് ഒന്ന് എത്തി നോക്കിയതാണ്. കാറുകൾ ഇങ്ങനെ വരിവരിയായി ഒഴുകി എത്തുകയാണ്. വളരെ ശാന്തതയോടു കൂടി തങ്ങളുടെ ഉഴവും കാത്ത് അവർ വരിയിൽ കാത്തു നിൽക്കുകയാണ്. മലയാളിക്ക് തീരെയില്ലാത്ത അച്ചടക്കം. ബോക്സുകളിലും ബാഗുകളിലുമായി അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഏറ്റെടുക്കാൻ ചില ആളുകൾ അവരെ കാത്തു നിൽക്കുന്നു. കിട്ടിയ സാധനങ്ങളുമായി അതീവ സന്തോഷത്തോടുകൂടി നന്ദിയും പറഞ്ഞ് പുള്ളിക്കാരി കെട്ടിടത്തിനുള്ളിലേക്ക് കയറി പോവുകയാണ്. ആഹാ, തീർന്നില്ല, ദാ വീണ്ടും വരുന്നു. ഒരു പൂക്കുട്ടയുമായിട്ട് അതേ സഹോദരി തന്നെ. അതുകൊണ്ട് തൃപ്പടിക്കൽ കാഴ്ച വെച്ചു കേട്ടോ. കൊടുത്ത സാധനത്തിൽ എന്തോ ഒന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോഴായിരിക്കും അതിനൊരു പ്രത്യേക ഇഷ്ടം തോന്നിയത്. ഇത്തവണ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ എത്തിയിരിക്കുന്ന ഒരു കാർന്നോരാണ് കേട്ടോ. നരച്ച താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തിയ ഒരു ന്യൂജൻ കാർന്നോർ. അടുത്ത ആളുടെ ഊഴമായി. കാച്ചട്ടയൊക്കെ വലിച്ചു കയറ്റിയിട്ട് കാറിന്റെ ഡിക്കിയിൽ നിന്നും എന്തൊക്കെയോ പൊതിക്കെട്ടുകൾ പുറത്തെടുക്കുകയാണ് പുള്ളിക്കാരി. ഇത്തവണയും നമ്മുടെ ന്യൂജൻ കാർന്നോര് തന്നെ ഇറങ്ങി വന്ന് പൊതിക്കെട്ടുകൾ വാങ്ങിയെടുത്തു. പുള്ളിക്കാരിക്ക് മാത്രം കാർന്നോര് പോക്കറ്റിൽ നിന്നും എന്തോ ഒരു പേപ്പർ കഷ്ണം എടുത്തു കൊടുത്തു. അതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവരീ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയണ്ടേ? അതിനുവേണ്ടി ഞാൻ കെട്ടിടത്തിൻ്റെ മുൻവശത്തേക്ക് നീങ്ങി. ഗുഡ്വിൽ സ്റ്റോർ ആൻഡ് ഡൊണേഷൻ സെൻ്റർ. 1902 മെതഡിസ്റ്റ് പാസ്റ്ററും ആദ്യകാല സാമൂഹിക നവീകരണക്കാരനുമായ റെവറൻ എഡ്ഗർ ജെ ഹെൽംസ് ആണ് ബോസ്റ്റണിൽ ഗുഡ്വിൽ സ്ഥാപിച്ചത്. ഹെൽമും അദ്ദേഹത്തിന്റെ സഭയും നഗരത്തിലെ സമ്പന്നമായ പ്രദേശങ്ങളിൽ നിന്ന് ഉപയോഗിച്ചതോ ഉപേക്ഷിച്ചതോ ആയ വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും ശേഖരിച്ചു. തുടർന്ന് അവ നന്നാക്കാൻ തൊഴിലില്ലാത്തവരെയോ ദരിദ്രരെയോ പരിശീലിപ്പിച്ച് നിയമിച്ചു. ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ളവർക്ക് പുനർവിതരണം ചെയ്യുകയോ നന്നാക്കാൻ സഹായിച്ചവർ സൂക്ഷിക്കുകയോ ചെയ്തു. അങ്ങനെ വികലാംഗരും അല്ലാത്തവരുമായ തൊഴിലില്ലാത്ത പാവങ്ങൾക്ക് തൊഴിലും തൊഴിൽ പരിശീലനവും നൽകുന്നതിനായി ഒരു വർക്ക്ഷോപ്പായി ആരംഭിച്ച ഈ സംരംഭം ഇന്ന് ലോകമാകെ വളർന്ന് ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. USA തുടങ്ങി കാനഡ, ബ്രസീൽ അടക്കമുള്ള നിരവധി രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ഗുഡ്വിൽ സ്റ്റോറുകളാണ് ഇന്ന് നിലവിലുള്ളത്. ആളുകൾ തികച്ചും സംഭാവനയായി കൊടുക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഗുഡ്വിൽ സ്റ്റോറുകൾ ഇതുപോലെ നിറച്ചു വച്ചിരിക്കുന്നത്. കിട്ടുന്ന സാധനങ്ങൾ തൂത്തു തുടച്ച് വൃത്തിയാക്കിയും നന്നാക്കിയെടുക്കേണ്ടവ അറ്റകുറ്റപ്പണികൾ ചെയ്ത് നന്നാക്കിയെടുത്തും ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെ ഷെൽഫുകളിൽ വൃത്തിയായി അടുക്കി വെക്കുന്നു. വില കൊടുക്കാതെ കിട്ടിയിരിക്കുന്ന ഈ സാധനങ്ങൾ ജീവനക്കാരുടെ ശമ്പളവും നടത്തിപ്പ് ചെലവും ഉൾപ്പെടെ വളരെ തുച്ഛമായ വിലയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. എന്നിരുന്നാലും 2018 സാമ്പത്തിക വർഷത്തിൽ ഗുഡ്വിൽ ഓർഗനൈസേഷനുകൾ $6.1 billion വരുമാനം ഉണ്ടാക്കിയത്. അതിൽ $5.27 billion ചാരിറ്റബിൾ സേവനങ്ങൾക്കായി ചെലവഴിച്ചു. ചിലവിന്റെ 89% സേവനങ്ങളാണ്. എത്രമാത്രം വൈവിധ്യങ്ങളായ സാധനങ്ങളാണ് ഈ റാക്കുകളിൽ അടുക്കി വച്ചിരിക്കുന്നത്. സൈക്കിളിനൊക്കെ $10 ഉള്ളു കേട്ടോ. നാട്ടിലെ ഏകദേശം 830 രൂപ. കുട്ടികൾക്കുള്ള പാവകളൊക്കെ കൂട്ടിയിട്ട് വയ്ക്കുവാണ് കേട്ടോ. അതിൽ നിന്ന് തപ്പിയെടുക്കുന്നത് തന്നെ ഇത്തിരി പണിയാ. കുട്ടികൾ വർഷങ്ങളോളം ഉപയോഗിച്ച പാവകളാണെങ്കിലും അതിൻ്റെയൊന്നും പുത്തം മണം പോലും മാറിയിട്ടില്ല. കേരളത്തിലെ കുട്ടികളായിരുന്നെങ്കിൽ കാണാമായിരുന്നു കളി. ഇതിൻ്റെയൊന്നും രോമം പോലും മിച്ചമുണ്ടാവില്ല. ക്യാമറ കണ്ടപ്പോൾ എന്നാ രണ്ട് വാക്ക് സംസാരിച്ചേക്കാമെന്ന് ഈ പുള്ളിക്കാരൻ കരുതി. അവിടെ വച്ചിരിക്കുന്ന വാഹനങ്ങളെക്കുറിച്ചൊക്കെ ചെറിയൊരു വിശദീകരണം നടത്തുകയാണ് അദ്ദേഹം.
കഥകൾ സംഭാവനയായി കൊടുത്തിരിക്കുന്ന ധാരാളം ബുക്കുകൾ ഇവിടെ ഷെൽഫുകളിൽ അടുക്കി വച്ചിരിക്കുന്നത് കാണാം. വിവിധ തരത്തിലുള്ള സീഡികൾ, ഡിവിഡികൾ, ഡിവിഡി പ്ലെയറുകൾ, ഇവയുടെ എല്ലാം കാലം കഴിഞ്ഞു എങ്കിൽ പോലും ഇപ്പോഴും ഇവ അന്വേഷിച്ച് തിരഞ്ഞു വരുന്ന ആളുകളുടെ എണ്ണം ധാരാളമാണ്. വിവിധങ്ങളായ ബാഗുകളുടെ കളക്ഷനും ഇവിടെയുണ്ട്. പഴയതെങ്കിലും ഇവ വാങ്ങുന്നതിനോ ഉപയോഗിക്കുന്നതിനോ ഇവിടുത്തുകാർക്ക് യാതൊരു മടിയുമില്ല എന്നതാണ് ഏറെ ആശ്ചര്യകരം. അമേരിക്കക്കാരൻ്റെ ഒരു ഇഷ്ട വിനോദമാണ് ഗോൾഫ് കളിക്കുക എന്നുള്ളത്. ആയതിനാൽ തന്നെ ധാരാളം ഗോൾഫ് സ്റ്റിക്കുകളും ഇവിടെ എത്തിച്ചേരപ്പെട്ടിട്ടുണ്ട്. ഒരു ലോഡ് ക്രച്ചസ് ആരോ ഇവിടെ കൊണ്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. വളരെ നിസ്സാര വിലയ്ക്ക് ആവശ്യക്കാരന് ഇത് പെറുകിക്കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നല്ല വശം. വിവിധ തരം ഫ്ലോറൽ ബാസ്ക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ആവശ്യം കഴിഞ്ഞ് വെറുതെ വീട്ടിൽ വെച്ച് നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് കരുതി വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവന്ന് സംഭാവനയെ കൊടുത്തിട്ട് പോകുന്ന ആളുകളും ഉണ്ട്. ഇവരത് വീണ്ടും വിറ്റ് കാശാക്കുന്നു. അല്പം പഴയതായി എന്ന് തോന്നിയപ്പോൾ മാതാവിനെ പോലും ആരോ സംഭാവനയായി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. ഇവരതും വിറ്റ് പണം കീശയിലാക്കുകയും ചെയ്യും. യു എസ് എയിലാണെങ്കിലും ഗ്ലോബൽ ഇന്ത്യയുടെ പടം കണ്ടപ്പോൾ മനസ്സൊന്ന് തുടിച്ചു. എൻ്റെ ഇന്ത്യ എന്നുള്ളിൽ ആരോ പറഞ്ഞ പോലെ രാജ്യം വിട്ടു പോയിരിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യയിൽ തിരിച്ചെത്തുക എന്നുള്ളതൊരു ദാഹമാണ്. സംഭാവനയായി കിട്ടിയിരിക്കുന്ന ധാരാളം ഫർണിച്ചറുകൾ ഇവിടെയുണ്ട്. ചെറിയ കേടുപാടുകൾ ഉള്ളവയാണെങ്കിൽ അറ്റകുറ്റ പണികൾ ചെയ്ത് നന്നാക്കി തന്നെയാണ് ഇവർ വിൽപ്പനക്കിട്ടിരിക്കുന്നത് എന്ന് കരുതി തികച്ചും മോശമായ സാധനങ്ങളല്ല ആളുകൾ ഇവിടെ സംഭാവനയായി കൊടുക്കുന്നത്. പുതിയവ വാങ്ങുമ്പോൾ പഴയത് വെറുതെ വീട്ടിൽ കൂട്ടിയിട്ട് നെഗറ്റീവ് എനർജി ഉണ്ടാക്കാതെ അതിങ്ങനെയുള്ള സ്ഥാപനത്തിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അതൊരു തൊഴിലും ജീവിതമാർഗവും ആകും. കൂടാതെ പ്രവാസികളായി ഈ രാജ്യത്തേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് തീരെ കുറഞ്ഞ വിലയിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. ഉപയോഗിച്ച ഷൂസ് പോലും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. അത് വാങ്ങാനും ആളുണ്ടെന്നുള്ളതാണ് ഏറെ അതിശയകരം. ദാനമായി കൊടുത്താലും നല്ലതേ കൊടുക്കാവൂ. ഇതുപോലെ ഇട്ടുപഴകിയ ഷൂസൊന്നും ആരും ദാനമായി കൊടുക്കരുതേന്നാണ് എൻ്റെ ഒരു അപേക്ഷ. എങ്കിലും ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഷൂസുകളും ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. വാങ്ങിയിട്ട് നിറമിഷ്ടപ്പെടാത്തതിൻ്റെ പേരിലും സൈസ് ശരിയാകാത്തതിൻ്റെ പേരിലുമൊക്കെ മാറ്റിവെച്ചിരുന്ന ഷൂസുകൾ, അങ്ങനെയുള്ളവയും സംഭാവനയുടെ ഗണത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വാങ്ങുന്നവൻ നോക്കി വാങ്ങിച്ച അവനവന് കൊള്ളാം. ഷൂ ഇട്ടില്ലെങ്കിലും ആരോഗ്യമുള്ളൊരു ശരീരമാണ് നമുക്കിന്ന് ആവശ്യം. അതുപോലെ തന്നെയാണ് ഈ വസ്ത്രങ്ങളുടെ കാര്യത്തിലും. ആളുകൾ കൊടുത്തിട്ട് പോകുന്ന വസ്ത്രങ്ങൾ ഇവർ പ്രത്യേകമായി ക്ലീൻ ചെയ്യാറൊന്നുമില്ല. സംഭാവനയായി കൊണ്ടുവരുന്നവർ തന്നെ അത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരണം എന്നാണ് നിർദ്ദേശം. എങ്കിലും കൊണ്ടുവരുന്നവയിൽ തീരെ മോശമായവ ഇവർ തന്നെ നശിപ്പിച്ച് കളയാറുണ്ട്. ഏറ്റവും നല്ലവ ഓൺലൈനായും വിൽപ്പന നടത്തുന്നു. എന്തായാലും ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളിൽ മിക്കതും പുതുമണം മാറാത്തവ തന്നെ. ഈ ബിസിനസ് അമേരിക്കയിൽ വിജയിച്ചുവെങ്കിൽ നമ്മുടെ നാട്ടിലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ എന്താണ് കുഴപ്പം? ആക്രിപ്പെറുക്കാൻ വരുന്നവരാകട്ടെ പ്ലാസ്റ്റിക്കും മെറ്റലും പേപ്പറും ഒക്കെ എടുക്കൂ. എത്രയോ വീടുകളിൽ ഈ സാധനങ്ങളൊക്കെ എവിടെ കൊണ്ട് കളയും എന്ന് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. വീടുകളിൽ ആവശ്യമില്ലാതിരിക്കുന്ന സകല സാധനവും എത്തിച്ചു കൊടുക്കുവാൻ ഒരു സ്ഥാപനമുണ്ടെങ്കിൽ ആളുകൾക്ക് അതൊരു ഉപകാരമാവില്ലേ? അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ സാധനങ്ങൾ വാങ്ങുവാൻ ആവശ്യക്കാർ ഏറെയുണ്ട് താനും. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ തൊട്ട് പ്രായമായവർക്ക് വരെ അല്പം കരുവരുതുണ്ടെങ്കിൽ ചെറിയ കേടുപാടുകളുള്ള സാധനങ്ങളൊക്കെ നന്നാക്കിയെടുത്ത് മറിച്ചു വയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സാധനങ്ങളെല്ലാം സംഭാവനയായി കിട്ടണം. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിനോരോ കുമ്പിൽ കണ്ണീര്.
തൊഴിലില്ലാത്ത പാവങ്ങൾക്ക് തൊഴിൽ കണ്ടെത്തുവാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി 124 വർഷങ്ങൾക്ക് മുന്നേ പാസ്റ്റർ എഡ്ഗർ ജെ ഹെൽംസ് തുടങ്ങിവെച്ച ഈ പ്രസ്ഥാനത്തിലെ തൊഴിലാളികൾ ഇന്നും നേടുന്നത് മിനിമം വേതനത്തിലും കുറഞ്ഞ കൂലി മാത്രമാണ്. എന്നാൽ അവരുടെ തലപ്പത്തിരിക്കുന്നവരോ നേടുന്നത് ലക്ഷക്കണക്കിന് ഡോളർ വാർഷിക വരുമാനവും. എന്തല്ലേ, കോരന് ഇന്നും കഞ്ഞി കുമ്പിളിൽ തന്നെ. വീണ്ടും പുതിയ വീഡിയോകളുമായി വരുന്നതുവരെ വണക്കം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.